കാസർഗോട്ട് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെട്ട കാസർഗോഡ് ജില്ലാ കളക്ടർ ആരോഗ്യ വകുപ്പിലെ ഒഴിവുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ജില്ലയിൽ ജോലിക്കെത്താൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ കെ ഇന്ദുശേഖർ 24നോട് പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ഇടപെടൽ 24 വാർത്തയെ തുടർന്നാണ്. ഇപ്പോൾ ജില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ വേക്കൻസി 24 എണ്ണം ഉണ്ട്. ജനറൽ കാഡറിൽ 48 ആളുകളുടെ വേക്കൻസി ഉണ്ട്. ഫീൽഡ് സ്റ്റാഫിൽ 137 വേക്കൻസി ഉണ്ട്. പാരാമെഡിക്കലിൽ 59, അതർ സ്റ്റാഫ് 33. മൊത്തം ഈ ആരോഗ്യ മേഖലയിൽ മാത്രം 301 ആളുകളുടെ വേക്കൻസി നിലവിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ മീറ്റിംഗ് DDC മീറ്റിങ്ങിൽ ഇത് MLA മാരെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ഇത് പരിഗണിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാം. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് 24നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, പൊതുവേ ഈ കാസർഗോഡ് ജില്ലയിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടിയ പോകാൻ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആളുകൾക്ക് താല്പര്യമില്ല. എന്തോ വിദേശ രാജ്യത്തേക്കൊക്കെ പോകുന്ന ഒരു ലാഘവത്തോടെയാണ് അവർ കാസർഗോഡേക്ക് യാത്രയാകുന്നത്. പിറ്റേ ദിവസം തന്നെ മിക്കവാറും അവധിയെടുത്ത് മടങ്ങിപ്പോരുകയും ചെയ്യും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എസ്കെൻ, അത് കളക്ടർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മോട് പ്രതികരിച്ച ഘട്ടത്തിൽ അത് കളക്ടർ പറയുന്നുണ്ട്. അത് പല നിയമനങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഉദ്യോഗസ്ഥർ വരാൻ വലിയ തോതിൽ മടി കാണിക്കുന്നു എന്നതാണ് പറയുന്നത്. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് പൊതുവേ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ ആ കാര്യങ്ങൾ നമുക്കറിയാം. ആ വലിയ പിന്നാക്കം ആരോഗ്യ മേഖലയിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ് ആ കാസർഗോഡ്. അതിന് ആ പ്രതിസന്ധി ഇരട്ടിയാക്കിക്കൊണ്ടാണ് ആ പല ആശുപത്രികളിലും പല വിഭാഗങ്ങളിലായി ഇത്തരം ഒഴിവുകൾ അത് നിയമനമില്ലാതെ കിടക്കുന്നത്. അത് പ്രധാനപ്പെട്ട ആശുപത്രികൾ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയുള്ള, അതേപോലെ തന്നെ കുമ്പള ജില്ലാ ആശുപത്രി ഉൾപ്പെടെ അങ്ങനെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും ഇത്തരത്തിൽ ഒഴിവുകൾ നിയമനമില്ലാതെ കിടക്കുന്നു എന്നതാണ് പറയുന്നത്. ഡോക്ടർമാരുണ്ട്, അസിസ്റ്റൻറ്റ് സർജൻമാരുണ്ട്, നേഴ്സുമാരുണ്ട്, അതോടൊപ്പം മറ്റാരോഗ്യ ജീവനക്കാർ. അങ്ങനെ ഈ ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നതനുസരിച്ച് 300-ലധികം ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു എന്നതാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ആ രോഗികൾ വലിയ ബുദ്ധിമുട്ട്, പല ആശുപത്രികളിലും ഏറെ നേരം കാത്തിരുന്നിട്ടാണ് ഡോക്ടറെ കാണാനുള്ള അവസരം ഉൾപ്പെടെ ലഭിക്കുന്നത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലാണ് നമ്മൾ ജില്ലാ കളക്ടറുടെ പ്രതികരണം തേടിയത്. ജില്ലാ കളക്ടറും വളരെ ഗൗരവത്തിൽ അത് പരിഗണിക്കാം, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല നിലവിലെ ഏതൊക്കെ ആശുപത്രികളിലാണ്, ഏതൊക്കെ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് വിശദമായി തന്നെ ആരോഗ്യ വകുപ്പിന് ഇതിൻ്റെ റിപ്പോർട്ട് കൈമാറും. അതിൽ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് ജില്ലാ കളക്ടറായിട്ടുള്ള കെ ഇമ്പശേഖർ ഇപ്പോൾ എന്തായാലും നമ്മോട് പ്രതികരിച്ചിട്ടുള്ള ആ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി, വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ രോഗികളെയും ജനങ്ങളെ സംബന്ധിച്ചും ഉണ്ടാകും എന്നത് തീർച്ചയാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ചേർന്നത്.